Yana ennokke parayumbo adoru endo paraya angana aanu pradhanikkada vera list aayirunnu adine paraya mathrame pattathullu adhe nammude cinema kada parayunnathu karyam paraya kala ghattam kariyumbo തെക്കനാട്ടിൽ പിന്നെ കുറേ നാൾ ആനയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇല്ല തെക്കനാട്ടിലൊന്നും നമ്മൾ പറഞ്ഞില്ല നമ്മളെ പേരിന് വേറെന്തോ ഒരു അർത്ഥമുണ്ട് മറ്റുള്ളവരിൽ അത് കാണിച്ചു കൊടുക്കാൻ പിന്നെ തെക്കനാട്ടിൽ നിന്ന് ചൂട് മാറ്റി വടക്കനാട്ടിലേക്ക് വരണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വാഴക്കാലെ മൂത്തിയാന മൂത്തിപ്രസാദ് എന്ന് പറഞ്ഞ ആനയ്ക്ക് അതിന് മുന്നേ ആന കയറിയിട്ടുണ്ട് ചന്ദാനക്കടന്ന് കിട്ടുന്ന ശിവപ്രസാദനെ കയറിയിട്ടുണ്ട് പക്ഷേ മൂത്തിയാന നമ്മളെ ഇവിടെ ഒരു തൃശ്ശൂർ ജില്ലയിൽ ഒരാൾക്ക് പാട്ടം വന്നായിരുന്നു പുള്ളിക്ക് പാട്ടം വന്നപ്പോൾ എന്നെ വിളിച്ച് ആനയെ ഏൽപ്പിച്ചു ഞാൻ ആ കൊല്ലം ഒരു 68-70 പരിപാടി എടുത്തു കൊടുക്കും ആനയെ കൊണ്ടുവന്ന് കെട്ടി അവിടുന്ന് അയച്ചുകൊണ്ട് പിടി ഞാൻ പണിതുകൊണ്ട് ഇരിക്കുമ്പോഴാണ് പാറമേക്കാവ് ദിവസം എനിക്ക് ജോലി കിട്ടുന്നത് അങ്ങനെ ഞാൻ തൃശ്ശൂർ ജില്ലയിലോട്ട് കുടിയേറുന്നു അതിന് മുന്നേ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നുണ്ട് അപ്പോൾ അങ്ങനെ പാറമേക്കാവ് അയ്യപ്പനാന കുട്ടിക്ക് അവർ 11 മാസം 1 കൊല്ലം ചോപ്പിസാനയ്ക്ക് നിന്നു അങ്ങനെ വളരെ ആനയ്ക്ക് അങ്ങനെ ഇവിടെ ചൂടുറപ്പിച്ചു അപ്പോഴത്തേക്കാണ് നാട്ടിലേക്ക് പിന്നെ ഒരു ക്ഷണം വന്നു 2-3 കൊല്ലമായിട്ട് അയച്ച് കഴിയാൻ പരിപാടി ഒന്നും എടുക്കാതെ നിൽക്കുകയായിരുന്നു ശക്തിയുള്ള രാജശേഖരൻ ആന കാണാനൊന്നും വലിയ ഒന്നുമില്ലെങ്കിലും ഭയങ്കര അന്യായ കൊമ്പിനടിയാണ് ആ ആന കയറിയ പാപ്പാന്മാർക്കെല്ലാം കിട്ടിയിരുന്നു മറ്റേ യുദ്ധത്തിന് പോകുന്ന കവചമാണ് കാരണം ഇടേണ്ടി വരും കാരണം ഭാര്യയിൽ അടിച്ച് പൊട്ടിക്കുവാനാ അതിലൊരു 3 കൊല്ലം അഴിക്കാതെ നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ആ ആനയച്ച് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടുവന്ന് നെല്ലുവായി ഏകാദശി എടുത്താണ് ചെറുക്കര കാളിദാസനാണ് കോലമായപ്പോൾ കീച്ചൻ്റെ എൻ്റെയും പരിപാടി ഒറ്റ ദിവസമായിരുന്നു കീച്ചൻ്റെ ഫസ്റ്റ് പരിപാടി അപ്പോൾ എനിക്കന്നത് ഉറപ്പും കീച്ചൻ്റെ ഇക്കാലത്ത് നമ്മൾ ഇക്ക എന്നെ നോക്കിക്കൊടുക്കാന്ന് പറഞ്ഞു തള്ളി ഇട്ടാൽ ജീവൻ മാത്രം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ആനയെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഒരു കൊല്ലം ജില്ലയിലോട്ട് പരിപാടി എടുത്ത പണിയെടുത്തുള്ള ആന മാത്രമേ ഉള്ളൂ ശക്തിയുള്ള ആന മാത്രം അതൊരു കൊല്ലം സീസൺ പരിപാടി എടുത്തു അപ്പോൾ കൊറോണയായി അമ്പല കമ്മിറ്റിക്കാരെ പൈസ ഇല്ല കൊടുക്കാൻ അതെ ഒരാൾക്കുള്ള ശമ്പളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊന്നും നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല സംസാരിച്ചിരിക്കാനെങ്കിൽ ഒരാൾ വേണം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒഴിവായി മാറിയത് മാറുന്നത് അത് കഴിഞ്ഞ ഒരു ആനക്കുട്ടിക്ക് പോയി നിന്നു ആ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ പോയി നിന്ന് ഒരാളുടെ ഗറഫിൽ പോയി ആ വെട്ടത്തെ ഗോപി എന്ന് പറഞ്ഞാൽ ആന ഇപ്പോൾ കോഴിക്കോട് കാര്യം മേടിച്ചത് കോഴിക്കോട് ത്രിവിഷ്ടം ഗോപി കണ്ടെന്ന് പറയുന്നത് അങ്ങനെ അതിനെ പോയി ഞാനൊരു 10 ദിവസം നിന്നായിരുന്നു അവർ മോനക്കണക്ക് വീട്ടിലുള്ള പട്ടിക്കുട്ടിയെ വളർത്തി മാത്രമേ അവർക്ക് ശീലമുള്ളൂ അങ്ങനെ വളർത്തണം അങ്ങനെ പറ്റിയ ചിലപ്പോൾ നമ്മൾ ഇറച്ചിയിൽ വന്നു പറ്റും മാന്യമായിട്ട് മുതലാളി എൻ്റെ അടുത്ത് പറഞ്ഞു ഒക്കെ ഇങ്ങനെ ആന ചോദ്യം ചെയ്യുന്നവരൊന്നും നമുക്ക് പറ്റത്തില്ല ആന തല്ലാണെന്ന് പറഞ്ഞു നമ്മൾ ഒക്കെ ചേട്ടാ നമ്മൾ കണക്ക് പോയിക്കോ അപ്പം ആരാന്ന് വെച്ചാൽ വന്ന് ചെയ്തോട്ടെ നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പൈസ കഴിച്ചു പോന്നു വന്ന് വീട്ടിൽ നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരല്ലേ കുളശണം ക്ഷമം പറയാൻ നല്ല നല്ലൊരു ഓഫർ തന്നതാ മനയുടെ നിന്ന് പിന്നൊന്നും നോക്കിയില്ല വന്നു ആനയുടെ നീരിൽ കുറച്ച് ദിവസം പണി പണിയെടുത്ത് നീര് കാലഘട്ടത്തിൽ ആന കൈകളെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഏകദേശം രൂപം കൈക്കും കാലിനും വാലിനും ആക്കം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം നേരിൽ ആനയ്ക്ക് എത്രത്തോളം കിടന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ നോക്കും അതെ അതും മെയിൻറ്റെയിൻ ചെയ്ത് മനസ്സിലാക്കുന്നവൻ അഴിച്ചു വിടുമ്പോഴും ആന എത്രത്തോളം ആംഗിളിൽ വരും നമുക്കറിയാൻ പറ്റും അപ്പം അങ്ങനെ പോകുന്നൊരു സമയം ആ ആന അങ്ങനെ പോകും അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ ഒന്ന് വാടാൻ വേണ്ടി വന്ന് കഴിഞ്ഞിട്ട് ആന എത്രത്തോളം നമുക്ക് ഏകദേശം മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ ആന എത്ര വരും നമുക്കറിയാം ആ ഡിസ്റ്റൻസിലൊക്കെ നിന്നും ആനകളെ കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ കൈകാര്യം ചെയ്ത് വന്നതാണ് ഇതുവരെ കുഴപ്പമില്ലാതെ പരിപാടി എടുത്തു ഏകദേശം 30 പരിപാടികളോളം ഇതുവരെ 7 പരിപാടികളോളം ആവാറായി കംപ്ലീറ്റ് ഇതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് മുതലാളിയാണ് ഈ വടക്കൻനാട്ടിലേക്ക് ചൂടുറപ്പിച്ചതിന് ശേഷം ഒഴിക്കര കാളിദാസം പോലൊരു ആനയ്ക്ക് കൂട്ടത്തിൽ നിൽക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഒളരി ആന എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക അങ്ങനെയാണ് ആനയ്ക്കൊരു വേറെ ലിസ്റ്റായിരുന്നു അത് അതൊരു പൂരപ്പറമ്പി വരികയാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് മാത്രം വന്നിട്ട് ഫാൻസ് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരികയല്ല കാരണം ഉളറിക്കര അമ്മയുടെ മാനസ പുത്രന പേരിൽ തന്നെ ഉണ്ട് കാളിദാസൻ കാളിദാസൻ മിടുക്കന യോഗ്യൻ പക്ഷേ രോമാഞ്ചൻ വിധി വിധി അവനെ ചെറുപ്രായത്തിൽ കൊണ്ടുപോയി എങ്ങനെയാ ആ സമയത്ത് ആരുടെ കൂട്ടത്തിലായിരുന്നു ഉളറിക്കര കാളിദാസന് ആ ഒരു സമയത്ത് ഗോപി എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂട്ടത്തിലായിരുന്നു എൻ്റെ നമ്പർ ആദ്യം മുഖേന അമങ്ങാട് സുരേ എന്ന് പറയുന്ന ആനക്കാരൻ ഞാൻ പാറമേക്കാവിൽ പുള്ളി കാശ്യാനക്കുട്ടിക്കുണ്ടായിരുന്നു അപ്പൊ പുള്ളി ആന ചെയ്തപ്പോ പുള്ളിയാണ് എൻ്റെ പേര് അവിടെ പറഞ്ഞത് നിനക്ക് പൊക്കാന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് അവനെ വിളിച്ച് ഗോപിച്ച് എൻ്റെ കൂടുതൽ മണ്ടയിലോട്ട് എഴുതി കൊടുത്ത ഓക്കെയാണ് സീരി തന്നു അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ വീട്ടിലാണ് ഞാനിപ്പോൾ എൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു
ഒന്നാമന് ശമ്പളം ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കും കിട്ടണം, പണിയെടുക്കുന്നതാണ്. നേരെ ഞാൻ വന്നു ആനെ അന്ന് അമ്പലത്തിൽ തൊഴി, ഞാൻ വരുന്നതിന് അമ്പലത്തിൽ തൊഴിക്കാൻ പോകുന്നു. ഞാൻ മേലെ കയറി തോട്ടിയും പടി ഉണ്ടായി തന്നിട്ട് മേലെ കയറിയിരുന്നു. ആന പോയപ്പോൾ എൻ്റെ അടുത്ത് ഗോപിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, പൊക്ക മേലെ ഇരുന്ന് ഒന്നും കാണിക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തോട്ടിയും പടിയും ഫ്രണ്ടിലായിട്ട് ഇട്ടണം, അവർ മിണ്ടാതിരുന്നോളാം പറഞ്ഞു. കൂട്ടിയാ കൂടത്തില്ലെന്ന് അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. നമുക്കാ പണി വശയില്ല, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ വെറുതെ ഇരുന്നു. ആനെ തൊഴിച്ച് ഇറങ്ങി നിന്നു. പിന്നെ രണ്ടു ദിവസം റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് രാവിലെ കഴിയുന്നു. ഇതില്ല കീ കൊടുത്ത പാവയുടെ കളി കണക്ക. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പൊക്കൊണ്ടിരുന്നു. അങ്ങനെ ആ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം തിരുവമ്പാടി ശിവയിൽ എടുക്കണമെന്ന് പറഞ്ഞു. രാവിലെ എടുക്കാം, ശിവയിൽ എടുക്കാൻ പറഞ്ഞു. പുള്ളിക്കുന്ന രാവിലെ വയ്യാതായി. അതൊക്കെ ഞങ്ങൾ ശിവയിലേക്ക് അയച്ചുകൊണ്ട് പോയി. അയച്ചുകൊണ്ട് പോയിട്ട് ആന ഇരുത്തി ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, തിരുവമ്പാടിക്ക് പോകുന്ന വഴിക്ക് ശങ്കരംകുളങ്ങര അമ്പലത്തിന് മുന്നേ ഒരു അമ്പലമുണ്ട്, അവിടെ വെച്ചാണ് റിവേഴ്സ് ആണെങ്കിൽ പോയി പട്ടയായിട്ട് എൻ്റെ മേളിൽ വെച്ചിട്ട്. പിന്നെ ആന ഫ്രണ്ടിലോട്ട് വിളിച്ചാൽ വരികയില്ല. അങ്ങനെ മെല്ലെ ആന അവിടെ നിന്ന് നേരെ റിവേഴ്സ് ആണെങ്കിൽ പോയി ആനെ കൂടി ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്കിൽ കൊണ്ട് കെട്ടി. അന്ന് പിന്നെ ഒരു തീപ്പൊരി മുതൽ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കാക്കും എന്നൊരു ഉറപ്പുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കൊമാക്ക അന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം കൊമാക്ക ഞാൻ ഒരു കമ്പനിയിൽ ശിവൻ കൊമാക്ക ഈ ശിവനാരായണ കുട്ടിക്ക് ഞാൻ ഓൾറെഡി അല്ല നമ്മൾ ഷോപ്പീസ് കൂട്ടിച്ചു ഓൾറെഡി ഞാൻ മുമ്പ് എന്നാണ് കമ്പനി നിന്നിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി അങ്ങനെ അയച്ചു വിട്ടു. ഒരു 6 മണിയായപ്പോൾ അയച്ചു വിട്ടു. വീണ്ടും അതേ കണക്ക് തന്നെ റിവേഴ്സ് വരുമോ? റിവേഴ്സ് വരിക. ആദ്യത്തിൽ ഞാനൊരെണ്ണം നല്ല മെസ്സേജ് കിട്ടു, അവനും ഒരു മെസ്സേജ് കിട്ടു. നേരെ ഞങ്ങൾ തിരുവമ്പാടി അങ്ങോട്ട് കൊണ്ടുപോയി. തിരുവമ്പാടിക്ക് പോകുന്ന വഴിക്ക് ശങ്കരകുളങ്ങര എത്തിയ അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു ആനെ അവിടെ കയറ്റി കെട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയാൽ ഞാൻ എൻ്റെ കാര്യം നോക്കിയപ്പോൾ ആരെയും അമ്പലം തൊഴിലായിട്ട് വന്നിട്ട് കെട്ടത്ത് വന്നു. ഇനി എന്ത് വന്നാലും അങ്ങനെയുള്ള നോക്കി നേരെ കൊണ്ടു ചെന്നു. തിരുവമ്പാടി ശിവയിലേക്ക് ആനയെ കൊണ്ട് പ്രദക്ഷിണം പിപ്പിച്ചു. കൊലം കയറ്റിയില്ല, അവിടെ ചെന്നപ്പോഴേക്കും ഇറങ്ങി അതിന് ചുറ്റും മലം പിപ്പിച്ചു. സന്തോഷമായിട്ട് തിരിച്ചു വന്നു. ആ കൊല്ലം നല്ല അസാമാന്യ പരിപാടി എടുത്തു. 3 നേര പരിപാടി ഉള്ളരിക്കര ആനയുടെ ഈ അവസാന കാലഘട്ടത്തിൽ ആ 3 നേര പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളെടുത്ത കണക്കൊന്നും വേറെ ടീം എടുത്തിട്ടില്ല. ഇല്ല കാരണം പറഞ്ഞാൽ ഇപ്പോൾ സുധി ആന കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും സുധി ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല. 6-8 പരിപാടി ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 6 ആന 7 ആനയൊക്കെ ഉള്ള സദസ്സിൽ, ചുള്ളിപ്പറമ്പ് ആന, കീഴോട്ട് വിശ്വനാഥനാനയൊക്കെ ഉള്ള സദസ്സിൽ, കായംകുളം ശരത്ത് എൻ്റെ കൂടെ തോളെ കയറ്റി വയ്ക്കുന്ന സമയം അവിടെ വന്നിട്ടുണ്ട് ആനയുടെ തോന്നുന്നു. ഞങ്ങൾ പേജാൻ പരിപാടി എടുത്തിട്ടുണ്ട്. അതൊരു നല്ല അസാമാന്യ പരിപാടി എടുത്തിട്ടാണ് ആന കിട്ടിയത്. പിന്നെ ഞാനും എൻ്റെ ആശാനും തമ്മിലുള്ള ചെറിയ ഉടക്കുകൾ കാരണം ഞാൻ ആന അടുത്ത് ഉണ്ടായിരുന്നില്ല. ആന തെറ്റുമ്പോൾ ആന ചാടിത്തിരിഞ്ഞ് പോയായിരുന്നു. അല്ല അപ്പം തന്നെ ആനയെ പിടിച്ച് കിട്ടി. ആരും പുറലോക്ക് പറഞ്ഞില്ല ആന തെറ്റുന്നു പറഞ്ഞു. ഞാനിപ്പോൾ പറയുമ്പോഴാണ് എല്ലാവരും ഒട്ടുപിക്കുന്നത്. കുറച്ച് ആനപ്പുറം കാര്യം മാത്രമേ കിടത്തൂ. തളിക്കുളം ബൈജു എന്ന് പറയുന്ന പുള്ളിയാണ് ആന കിട്ടിയത്. ആന തെറ്റി മേലിരിക്കുന്ന ആളെ തറയിട്ടു ആന കവന്നിടന്ന് നോക്കി കുത്താൻ നോക്കി ആന കിട്ടിയില്ല. എഴുന്നേറ്റ് ഓടി. അവിടുന്ന് ആന നേരെ അമ്പലത്തിൻ്റെ ഗേറ്റും പൊളിച്ച് അകത്തോട്ട് കയറുന്നത് അവർ കൊച്ചു വിളക്കുണ്ടായിരുന്നു. കുത്തി മുറിച്ച് അപ്പോൾ ഞാൻ കോലെടുത്തോണ്ട് താനക്കിട്ടൊരു ഇടി വെച്ച് കൊടുത്തു. അത് എൻ്റെ കൂടെ പറ്റി. ഒരാൾത്തറ ഉണ്ടായിരുന്നു ഇത്ര പൊക്കത്തിന് തിട്ടായിട്ട്. ഞാൻ എൻ്റെ ചുറ്റും കിടന്ന് ഓടി ഒരു 2 റൗണ്ട്. എൻ്റെ കൂടെ ആന വീണ്ടും ഉണ്ട്. അങ്ങനെ 3-4 റൗണ്ട് ആ ചാടി എൻ്റെ മണ്ടേ കയറി. അങ്ങനെ എൻ്റെ കൂടെ ചാടി എൻ്റെ മണ്ടേ കയറി. അതിൽ വൈജോട്ട ബാക്ക് വിടുന്ന ക്യാച്ച് അടിച്ച് വൈജോട്ടാ കിട്ടിയില്ലെന്ന് വെച്ചാൽ സ്പോട്ടി വൈജോട്ട അടിച്ച് വൈജോട്ട അപ്പോഴത്തേക്ക് അതിന് മുന്നേ കയറി വന്ന അതിനകത്ത് കിട്ടിയാൽ അടിക്കാന്ന് വൈജോട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആശയവിനിമയം എന്ന് പറഞ്ഞാൽ കണ്ണാണ്, ചില ആംഗ്യ ഭാഷകളാണ്. ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ ഇവിടെ കിട്ടിയാൽ കിട്ടും അടിക്കാൻ പറ്റുന്നൊരു ആ സെറ്റപ്പിലാണ്. ഞാനവിടെ ആനെ വിളിച്ച് കയറിയ സ്പോട്ടിൽ അടിച്ചു. അന്ന് ഇപ്പോൾ ഈ നമ്മളെ തളിക്കുളം സ്കോഡിലുള്ള ഉണ്ണികൃഷ്ണനാണ് പുള്ളിയൊക്കെ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതൊന്നും പുറലോകം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ പുള്ളി വൈജോട്ടനൊക്കെയാണ് ആനെ കിട്ടിയത്. ആ സ്പോട്ടിൽ ക്യാൻസർ അടിച്ചു. ആന ഇപ്പോൾ അവിടെ അവിടെ നിന്ന് ആട്ടം അങ്ങോട്ട് തുടങ്ങി. ആട്ടം തുടങ്ങി തലയക്കെട്ടൊക്കെ വലിച്ചു കയറി കളഞ്ഞു. അപ്പോൾ ഈ ആടി 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 ഈ ആലിൻ്റെ തിട്ടം മൊത്തം ഇടിഞ്ഞ് താഴോട്ട് വീഴും. അപ്പോൾ ഒരു ഇടുപ്പോളം പൊക്കമുള്ള തിട്ട താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ പാറക്കല്ലെടുത്ത് എറിയായിരുന്നു. പിന്നെ അതിന് ഞാൻ ഓടി, ഞാൻ ഓടി അമ്പലത്തിനകത്ത് കയറി. പിന്നെ ആ കല്ലൊക്കെ കയറി കഴിഞ്ഞ ശേഷം പിന്നെ മെല്ലെ അവിടെ ഇരുത്തി ഞാൻ നേരെ വണ്ടി കൊണ്ട് കയറ്റി ഞങ്ങളവിടെ കൊണ്ട് ഇറങ്ങി. അപ്പോൾ നോട്ടിപ്പോൾ ആനക്കുട്ടിയാണ്. അത് കഴിഞ്ഞ് ഗോപിച്ചേട്ടനെ പിന്നെ മെല്ലെ ആന ചെയ്ത് മെല്ലെ ഗോപിച്ചേട്ടൻ ഒഴിവായി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഒഴിവായി. പിന്നെ ഞാൻ മാത്രമായിരുന്നു കുറച്ച് നാളുണ്ടായിരുന്നത്. പിന്നെ നടയ്ക്ക് എന്നെ കിട്ടാത്തൊരു കലിപ്പിൽ ഒരു ദിവസം ആനയ്ക്ക് ഒരു പ്രത്യേക ചിട്ടവട്ടമൊക്കെ ഉണ്ട്. ഏലസൊക്കെ വെട്ടിച്ചിട്ട പിന്നെ ആര് വെട്ടിച്ചിട്ടില്ല, ചട്ടക്കാരൻ വെട്ടിച്ചിട്ട കൂടെ നോഞ്ചെന്ന് കയറരുത്.
പിന്നെ ദിവസം രാവിലെ ചട്ടക്കാരൻ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇടസത്തക്കാരൻ പിടിച്ചിടണമെങ്കിൽ ചട്ടക്കാരൻ ചെന്ന് കളയരുത്. കാരണം പണി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയത്. അതെ, ഗോപിച്ചേട്ടൻ വീട്ടിൽ പോകാനായിട്ട് ഇന്നപ്പം ഇലസൊക്കെ വെട്ടിച്ചിട്ട് ഒക്കെ അയ്യറിൻ്റെ മാറിക്കളയാന്ന് പറഞ്ഞു. എൻ്റെ മെമ്മറി ആ സമയത്ത് എന്തുകൊണ്ട് വർക്കായില്ലെന്ന് എനിക്ക് പോലും അറിയില്ല. ഈ ഏലസ് വെട്ടിച്ചിരുന്ന ചിന്ത ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞു ഞാൻ നേരെ വറവാന കൊണ്ട് വെച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് ഇറണ്ട എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. കിടന്നു വാരി വന്ന് എൻ്റെ കാലി പിടിച്ച് പൊക്കി എടുത്തു എടുത്ത് പൊക്കിയെടുത്ത് ഇട്ടിട്ട് ഒറ്റ അടിയായിരുന്നു ചാടി നകത്തി. അടിയിൽ കൊമ്പി തട്ടി ഞാൻ തെറിച്ച് ദൂരെ ചെന്ന് അവിടെ കൊല്ലാൻ കിട്ടിയില്ല. അന്ന് ഞാൻ അറവാന എടുത്ത് വെച്ച് കുമാരേട്ടൻ അവിടെ വിലക്കി കാര്യം കഴിഞ്ഞു. അന്ന് രാത്രി ഞാൻ പുറമൊക്കെ വയ്യാറായിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ശ്യാമണ്ണ എന്നെ തിരിച്ചു കൊണ്ടാക്കി. ഞാൻ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് ആനിങ്ങനെ കിടത്തേക്കാണെങ്കിൽ കുറച്ച് ദൂരെ ഡ്രം വരുമ്പോൾ ആനെ കഴിയാനായിട്ട് വെച്ചു. എന്നെ കണ്ടോണ്ട് ഞാൻ ചാടിക്കിടന്ന് ഈ ഡ്രം എടുത്തങ്ങോട്ട് വെച്ചിട്ട് ചാടി ഒരു ചവിട്ടാണ് അതിനകത്ത്. പക്ഷേ ആ ഡ്രം അങ്ങ് മാറിപ്പോയി ഒറ്റ വീഴ്ചയാണ് വന്നു. ഞാനതിനെ ഒരുപാട് ഒരാഴ്ച കൂടെ എന്നെ അടുപ്പിച്ചില്ല. ആന ഭയങ്കര വാശിയാണ്. തല്ലിപ്പിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളും തല്ലാ വിട്ടും മോശമൊന്നുമില്ല. അതെ, ഈ ആന വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ തല്ലി നമ്മൾ വെച്ച് കൊടുക്കും. പക്ഷെ പിന്നെ അങ്ങനെ മെല്ലെ നിന്ന് സെറ്റായി അയച്ചു. പിന്നെ ഞാൻ അയച്ചു കയറി ചെയ്തു. പിന്നെ ഗോപിച്ചേട്ടനെ ബാക്കിൽ എടുത്തുകൊണ്ട് പോയാൻ അങ്ങനെ എടുക്കും. പുള്ളിക്കാരനൊക്കെ പുള്ളിക്കാരനെ അറിയില്ലേ, ദരിദ്രൻ്റെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. മൊത്തവും അരിഞ്ഞരഞ്ഞ് കുടിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ഉള്ള സ്വഭാവങ്ങളിലെ ഭൂരിഭാഗവും അവിടെ ഇവിടെയൊക്കെ അങ്ങ് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ പറഞ്ഞില്ലേ ബൈജുവായിട്ട് ഞാൻ ആനയ്ക്ക് നിന്നൊരു തർക്കത്തിൻ്റെ പുറത്ത് വെച്ച് ഞാൻ പോയത്. പിന്നെ ഇപ്പോഴും അവസാനം വരെ ഏറ്റവും കൊതിയുള്ള ആന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുഴുവിപ്പിക്കാൻ പറ്റാത്തൊരു ആനയെന്ന് പറയും. ഞാൻ കെട്ടിട്ട മാമ്പി ആയിരിക്കുന്നത് ആ കൊല്ലം ഞാനാ നേരെ കെട്ടിട്ട് അതിൻ്റെ നല്ല ആനക്കുട്ടി ഉള്ളൊരിക്കലെ കാളിദാസം. അതിന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് നമ്മളിതിൻ്റെ സിനിമാ കഥ പറയുന്ന കണക്ക് കാര്യങ്ങൾ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കവളപ്പാറ കൊമ്പനെ പറ്റി പറയുന്നില്ലേ, ആ ഒരു കഥയൊക്കെ പറയുന്ന മോഡൽ ഇന്ന് ഇപ്പം പറയാൻ പറ്റിയ കഥ ഉള്ളരിക്കര കാളിദാസിൻ്റെ കഥ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആന ഉണ്ടായിരുന്നു മക്കളെ, ഒരു സുന്ദരൻ, ആരെയും വകവയ്ക്കാത്തവൻ, എന്തിനും പോകുന്നവൻ, ഉള്ളരിക്കര അമ്മയുടെ മാനസപുത്രൻ. അവിടുത്തെ അമ്മയാണ് കേട്ടത്. അതാ പറഞ്ഞത്, അതിൻ്റെ അടുത്ത് എന്തെങ്കിലും രോഗം കാണിച്ചിട്ടുണ്ടെങ്കിലേ ആ തള്ള ചോദിക്കും. വിശ്വാസമുള്ളവർക്കത് വിശ്വസിക്കും, അല്ലാത്തത് വിശ്വസിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അടിപൊളിയാണ് യോഗ്യരായിട്ട്. ആനെ പറ്റി പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. കാണാൻ പറ്റാത്ത ഒരു വണ്ടി വാഹനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഈ ആനയെ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ആക്കിയിട്ട് കൂടെ നിന്നവനെ അമ്മയ്ക്ക് സുഖമില്ലാതെ പല്ലെടുക്കാൻ വേണ്ടി പോയി രാവിലെ പരിപാടി കഴിഞ്ഞിട്ട്. ഈ ആന ഒറ്റയ്ക്ക് എനിക്ക് ആക്കിയിട്ട് പോകാൻ പറ്റും. എന്തെങ്കിലും ആയിപ്പോയാലോ, അതെ, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ. ആനയ്ക്കായിരുന്ന വീഡിയോ ഒക്കെ കണ്ടു. കൂട്ടൊരു പയ്യൻ കൊണ്ടുവന്ന് വീഡിയോ കൂടെ കാണിച്ചിരുന്നു. അങ്ങനെ ആന അതോടുകൂടി ഓർമ്മ ചിത്രമായി. കായംകുളത്തിനെ ചെയ്യുന്നത് പക്ഷേ അത് ആ ഒരു സാഹചര്യം എന്താ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് പോലും അറിയത്തില്ല. എന്തുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ. കാരണം കായംകുളത്തിന് അങ്ങനെ ആന ചെയ്യാൻ സാധ്യത കുറവാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് അവരെ കണ്ടെന്നവർക്കേ അറിയുള്ളൂ. മങ്ങാട് സുരേട്ട് അങ്ങനെ കുറച്ച് ആനക്കാരൊക്കെ ഉണ്ടായിരുന്നു. കായംകുളം ശരത്തിന് ആന ചെയ്തു, തലയൊട്ടി കുത്തിപ്പൊളിച്ചു എന്നൊരു വാക്ക് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരെ അവസ്ഥ അറിയാമല്ലോ. രാമനാന തെറ്റി, രാമനാന രാമേട്ടനെ വരി വെച്ചു, എന്തൊക്കെയോ ചെയ്തു സീരിയസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മനുഷ്യർക്ക് എന്താ പറയാൻ പറ്റും. ഞാനൊക്കെ ആ ഒരു ഫീലിങ്ങിലാണ് കണ്ടത്. പക്ഷെ പിന്നെ മനസ്സിലാക്കി കാര്യം കൊടുത്തിനത്തോളം പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. നല്ല പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? പക്ഷെ ആന അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നല്ല ആനക്കാരനാണ് കായംകുളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തൊഴിലുപരി സുഹൃത്ത് ബന്ധത്തിൽ ചങ്കാണ്. കുഞ്ഞിലെ തുടങ്ങി നല്ല നല്ല പ്രായമുള്ള കമ്പനിയാണ്. ഞങ്ങൾ തമ്മിൽ ഞാൻ ഇന്നൊരു വഴക്ക് പോലും ഞങ്ങൾ കൂടിയിട്ടില്ല. എവിടെ ഞാൻ ഉള്ളിക്കാൻ ആന കേൾക്കുമ്പോൾ ചങ്ങനങ്ങളും അങ്ങനെ വരുമ്പോൾ എന്നെ വിളിക്കും. ഞങ്ങൾ രണ്ട് ബിയറൊക്കെ അടിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓരോ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ ആരുടെ എന്തോന്നൊക്കെ ചോദിച്ചിട്ട് സെറ്റാണ് വിളിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു വീടൊക്കെ വെച്ചാൽ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട് വയ്ക്കണമെന്ന്. അതൊക്കെ സെറ്റായിട്ട് വരട്ട്, മാറാതിരിക്കുന്നില്ല. അവന് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളവരാണ് ഇവരെ എല്ലാം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ നന്നായി നിന്നാൽ പോലും അവൻ അങ്ങനെ തന്നെയാണെന്ന് പിന്നെയും പിന്നെയും പറയുന്ന ആൾക്കാർ തന്നെ. ഒരു ആനക്കാരൻ നെഞ്ചുവേദന വന്ന് നെഞ്ച് കൈവച്ചപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത് കള്ളു കുടിച്ചിട്ടാണ്.
അനന്തപത്മനാഭൻ. അതിൻ്റെ അടുത്ത ദിവസവും പുള്ളിക്ക് അതേ കെ സി ജിയിലെ വേരിയേഷൻ വന്നു. പുള്ളിയെ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ വീട്ടിൽ കൊണ്ടുപോയി പുള്ളി ആന ഒഴിവായി. പിന്നെ നമ്മൾ ആര് പോയാലും അടുത്ത രാവിലെ വന്ന് ആന അടിക്കാൻ ആനക്കാരനുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്നെ പേടിക്കാനാണ്. അതെ, ഇതിൻ്റെ അതിനൊക്കെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ ചാന്നാനക്കാട് ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആരൊക്കെ ഇരുന്നായിരുന്നു. എൻ്റെ കൂടെ എന്നൊക്കെയെന്ന പയ്യൻ പറഞ്ഞു, എനിക്ക് അവിടെ പൊന്നും കാശായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പന അഞ്ച് പ്ലസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ. എൻ്റെ അച്ഛൻ രക്ഷപ്പെടാൻ കാരണമായ രണ്ട് മുതലാളികളിൽ ഒന്നെൻ്റെ വിളപ്പായ മണിയേട്ടനും ഒന്നപ്പുറത്ത് ഷാജിയേട്ടനും മാത്രമേ ഉള്ളൂ. ഒരു പത്തിരുപത്തയ്യായിരം രൂപ തന്ന ശേഷം വീട്ടിലും പൈസ അയച്ചു നല്ല സെറ്റായിരിക്കുന്ന സമയം. അപ്പോൾ കൂടെ നിന്ന പയ്യനോട് പറഞ്ഞ് അവൻ എന്നോട് പറയാണ്, രാജണ എനിക്കൊരു 10,000 രൂപയാണ് ഉമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞു. ഒക്കെ നല്ല കാര്യമാണ്. ഞാനപ്പോഴേ വിളിച്ചു ഷാജിയേട്ടാ, അതിനടക്കം നമ്മളെ പയ്യൻ അങ്ങോട്ട് വരും, പൈസ കൊടുക്കണം. ആളെ രാജ്യ പറഞ്ഞു വിട്ടാൽ മതി, എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ ഇവൻ പോയിട്ട് നേരെ ഒരു 5,000 മേടിച്ചുകൊണ്ട് വന്നു. അതായത് എനിക്ക് 5,000 എന്നുള്ളത് ഞാൻ പോകുവാന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവന് 10,000 അമ്മയ്ക്ക് മേടിച്ച് കൊടുക്കാൻ നിൽക്കുന്നില്ല. ഞാനങ്ങനെ മുതലാളിയായിട്ട് ഉടക്കായിട്ട് ഞാൻ നിങ്ങളെ ആനത കിടക്കുന്ന പറഞ്ഞ് ഞാനങ്ങ് പോയി. ശിവനവിടെ 5,000 കഴിച്ചത് ഞങ്ങൾ രണ്ടും പോകുന്ന വഴിക്ക് ഇവൻ ചാലക്കുടി ഇറങ്ങി. പിന്നെ ഞാൻ അടുത്ത ദിവസം രാവിലെ മൊബൈൽ ഓണാക്കിയപ്പോഴത്തെ പുതിയ കൂട്ടുകെട്ട് കുറയുന്നിരുന്ന കാലഘട്ടം. അതെ, പിന്നീട് അതിനുശേഷം ഈ ഒളരിക്കര കാളിദാസിൽ നിന്ന് മാറി അടുത്താണ് ഏതാണ് ചുമതല? ചോപ്പീസ് കുട്ടിശങ്കറിനാണ് എനിക്ക് ചുമതലയ്ക്ക് ഇന്നിട്ടുണ്ട്. ഇല്ല, കൂട്ടത്തിലായിരുന്നിട്ടുള്ള വിജയത്തിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് ഇതെൻ്റെ പഴയ കമ്പനി എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. പിന്നീട് വടക്കൻ നാട്ടിൽ വേറെ ഏതൊക്കെയാണ് ആൾക്കാണ് ചുമതല ചെയ്തിട്ടുള്ളത്? ഇല്ല, വടക്കൻ നാട്ടിലെ ഒളരിക്കര ഒളരാനയ്ക്ക് ഞാൻ ചുമതല കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ പുള്ളി പോയപ്പോഴത്തേക്ക് അതിൻ്റെ സത്യസന്ധമായുള്ള പണി എടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അത്രയും ചെയ്തതന്നേ ഉള്ളൂ. അത് ചുമതല നിന്നിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നല്ലൊരു ചുമതല നിൽക്കുന്ന പണിയെടുത്താണ്. സത്യസന്ധ സന്തോഷമായിട്ട് പണിയെടുക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും